എല്ലാവർക്കും ഒരിക്കൽ കൂടി കുട്ടനാടൻ ഫുഡ് സ്റ്റൈലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരൈറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു രുചികരമായിട്ടുള്ള ഒരൈറ്റമാണ്. ബനാന പാൻകേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത്തപ്പഴവും തേങ്ങാപ്പീരയും ജീരകവും ഏലക്കായുമൊക്കെ ചേർത്ത് വളരെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാവുന്ന ഒരൈറ്റമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാൻകേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കോഴിമുട്ട, അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു 150-200 ഗ്രാം, ഏകദേശം 200 ഗ്രാമോളം മൈദയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചോ നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈദ ഉപയോഗിച്ചോ ഗോതമ്പ് പൊടി ഉപയോഗിച്ചോ തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇത് ഒരു 6-7 ഏലക്കയും നല്ല ഒരു സ്പൂൺ നല്ല ജീരകവും അല്പം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് പൊടിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെറിയതായിട്ട് ചിരകിയത്. ഇത് ഏത്തപ്പഴമാണ്. ഇത് ഏത്തപ്പഴം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏത്തപ്പഴത്തിന് പകരമായിട്ട് നമുക്ക് ചെറിയ പൂവൻ പഴമോ അല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിളോ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഈ ഉടച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനാണ്. അല്പം കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി കഴിയുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ നമുക്കല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചെയ്യേണ്ടത് നമ്മൾ ആ മൈദ നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇത് കലക്കിയെടുക്കണം. അതായത് കട്ട കെട്ടാൻ പാടില്ല. കട്ട ഇല്ലാത്ത രീതിയിൽ അല്പം നീട്ടിയാണ് നമ്മളിത് കലക്കേണ്ടത്. നമ്മുടെ ദോശപ്പരുവം പോലും അല്ല, ദോശപ്പരുവത്തേക്കാളും നീണ്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ മൈദ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് എങ്ങനെയൊന്ന് ഇളക്കിയിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. അത് കലക്കിയ കൂട്ടത്തിൽ, നന്നായിട്ട് മിക്സ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാകുന്ന പാൻകേക്ക് അല്പം കളർഫുൾ ആയിരിക്കാൻ വേണ്ടി അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവം. ഈ മാവ്, ഈ ബാറ്ററിന്റെ പരുവം ഇതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നീണ്ടു പോകാനും പാടില്ല, കുറുകാനും പാടില്ല. ഇത്രയും നീണ്ടു കിട്ടണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ തേങ്ങയും ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഏലക്കായും ജീരകവും എല്ലാം കൂടെ പൊടിച്ചത് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യാനുസരണം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം ചേർക്കണ്ട. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൈനാപ്പിൾ ചേർത്തുണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ പഴം ചേർത്താലും പൈനാപ്പിൾ ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ കേക്കിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേക്ക് തയ്യാറാക്കാം. ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്പം തൂത്തിട്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ നെയ്യ് എങ്ങനെ ഒഴിച്ചിട്ട് നമുക്കൊരു തവി കൊണ്ട് അതെല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കതിലേക്കൊരു തവി കൊണ്ട് കോരിയൊഴിച്ച് വളരെ കനം കുറച്ച രീതിയിലാണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്നിടം വരെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് കറക്കി ഇതിൻ്റെ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ ഒരുപാടാകല്ല, മീഡിയം ഫ്ലെയിം വെച്ചാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അത് വെന്ത് കഴിയുമ്പം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങായും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് റെഡിയായിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്കിനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് കുറേച്ചയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് ചേർക്കണ്ട, എന്നുവെച്ചാൽ ഒരുപാട് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഫില്ല് ചെയ്യാം. അതുപോലെ മധുരം അവരുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇപ്പം നമ്മൾ ഏത്തപ്പഴം ചേർത്തുകൊണ്ട് ഏത്തപ്പഴത്തിൻ്റെ മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുരുട്ടിയെടുക്കണം. ഇത് ചട്ടി ചൂടാണ്, അപ്പം ചുരുട്ടുമ്പം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ചുരുട്ടി എടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ പാൻകേക്ക് അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ പാൻകേക്ക് റെഡിയായിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ പഴവും ഏത്തപ്പഴവും തേങ്ങായും ജീരകവും ഏലക്കയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്ന് അല്പം നെയ്യൊക്കെ പുരട്ടി ഇത് തയ്യാറാക്കിയപ്പോഴത്തേക്ക് നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ വീടുകളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.